ആകാശവാണി സൗദി അറേബ്യ ടിക്ടോക്ക് പ്രധാന വാർത്തകൾ. ഖത്തറിലെ പ്രമുഖ ടിക്ടോക്കറും നാടിനെ വിറപ്പിക്കുന്ന ഗുണ്ടയുമായ കാരക്കുടി ഹോട്ടൽ ക്വാറന്റൈൻ കഴിഞ്ഞ് പുറത്തിറങ്ങി. 60 വയസ്സ് കഴിഞ്ഞ ഇസ്മായിൽ ഖത്തറിന് വിസ കിട്ടില്ല എന്ന് ഷൗക്കത്ത്. ദുബായിലെ പാപ്പിയും സൗദിയിലെ വായുധിക്കായും തമ്മിലുള്ള വാക്പോരുകൾ മുറുകുന്നു. മാലിക് എന്ന സിനിമയിലെ മൂസാക്കാനെ കൊന്നുകൊലവിളി ചാശിക്കലിയെ പിടി തബൂക്ക്. വാർത്തകൾ വിശദമായി. 14 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ കഴിഞ്ഞ് കാരക്കുടി ഹോട്ടലിൽ നിന്ന് പുറത്തു പോകുമ്പോൾ താമസിച്ച റൂമിലെ പുതപ്പ്, ബെഡ്ഷീറ്റ്, ബാത്റൂമിലെ ബക്കറ്റ്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ബ്രഷ് എന്നിവ കാണാനില്ല എന്ന് പറഞ്ഞ് ഹോട്ടൽ ഉടമകൾ കാരക്കുടിക്കെതിരെ പരാതി നൽകി. അതേസമയം ബെഡ്ഷീറ്റ് താൻ എടുത്തിട്ടുണ്ട് എന്നും ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തിട്ടില്ല എന്നും കാരക്കുടി പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് ഇസ്മായിൽ ഖത്തർ ഹോട്ടൽ അധികാരികളെ അറിയിച്ചു. ജിദ്ദയിലെ വായുധം ദുബായിലെ പാപ്പിയും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിനായി റിയാദിലെ മൂട്ടിലടി നേതാവ് ആയമൂട്ടിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. അതേസമയം ജിസാനിലെ മൂട്ടിലടി നേതാവ് വിബിൻ ജിദ്ദയിൽ നിന്നും കമ്പിക്കോഫി കാർട്ടൂൺ കണക്കിന് കടത്തിയതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. കമ്പിക്കോഫി വാങ്ങാൻ അബയിലെ ഗിരിരാജൻ കോയ് സൈക്കോ നോഫൽ എന്ന കരിങ്കോയ് നോഫൽ ജിസാനിലെത്തി. സുലൈമാൻ എന്ന കഥാപാത്രത്തെ താൻ കമ്പിക്കോഫി കുടിച്ചപ്പോൾ ആമാശയം തലയുടെ ഇടതുഭാഗത്തേക്ക് തെന്നി നീങ്ങിയപ്പോൾ സംഭവിച്ചതാണെന്ന് ആശിക്കലിയെ പിടി ഞങ്ങളുടെ പ്രത്യേക ബ്യൂറോക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇനി സ്പോർട്സ് വാർത്തകൾ. ചന്ദ് പിന്നോട്ട് തള്ളി 1 കിലോമീറ്റർ ഉള്ള നടത്തത്തിൽ സാദിഖ് മലപ്പുറത്തിന് കന്നി കിരീടം. ഇനി കാലാവസ്ഥ. ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നതിനിടയ്ക്ക് മറ്റൊരു മുന്നറിയിപ്പുണ്ടാവുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.